ഹൃദയ മക്കളെ, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളെ, ഇന്നേ ദിവസം ഈ റെസറക്ഷൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങൾ ധാരാളമായി ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 32:10 കാണപ്പാടം പഠിച്ച ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും. അപ്പോൾ എന്താണ് വചനം നൽകുന്നത്? ദുഷ്ടർ അനുഭവിക്കുന്ന വേദന വളരെയാണ്. അതായത് ദുഷ്ടതയുടെ സ്വഭാവം, വക്രത, വഞ്ചന, ചതി, പണക്കൊതി, ജഡികാസക്തി, മറ്റുള്ളവരെ കുറ്റം പറയുക, നിരാശയിലിരിക്കുക, അവിശ്വാസം, യുക്തിചിന്തകൾ, ദൈവവിശ്വാസമൊക്കെ നഷ്ടപ്പെടുത്തി പണത്തിനും പേരിനും പെരുമയ്ക്കും മദ്യപാനവും മ്ലേച്ഛതയ്ക്കും ഒക്കെ ജീവിതം കൊടുക്കുന്ന, അവിഹിത ബന്ധങ്ങൾക്കിടയ്ക്ക് പുറകെ പോകുന്ന, തിന്മ ലോക വസ്തുക്കളിൽ ആണ് കിട്ടിക്കഴിയുമ്പോൾ വലിയ ആളെന്ന് ചിന്തിക്കുക, അതാണ് ദുഷ്ടം. അപ്പോൾ ദുഷ്ടതയിൽ കഴിയുന്നവൻ അവനനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും. ഈശോയുടെ സ്നേഹം ആലിംഗനം ചെയ്യും. അവിടെ പറഞ്ഞ കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം. അപ്പോൾ ദൈവാശ്രയത്ത് ദുഷ്ടനാരാണ്? ദൈവത്തെ ആശ്രയിക്കാത്തവൻ. പ്രാർത്ഥനിക്കേണ്ട, എനിക്ക് ദൈവം വേണ്ട, എനിക്ക് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ആരും എന്നെ ഭരിക്കേണ്ട, എനിക്ക് മുകളിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് മുകളിൽ ദൈവമൊന്നുമില്ല. പക്ഷെ ദൈവാശ്രയത്തിലുള്ള മനുഷ്യൻ എന്താണ്? അവൻ ദൈവത്തെ കാണുന്നു, അവൻ എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവൻ്റെ വേദനയുടെ സമയത്ത്, തകർച്ചയുടെ സമയത്ത്, രോഗങ്ങളുടെ സമയത്ത്, മുറിവിൻ്റെ നിമിഷങ്ങളിൽ, ഒറ്റപ്പെടുന്ന സമയത്തെല്ലാം ദൈവത്തെ ആശ്രയിക്കുന്നു. അവനെല്ലാം ദൈവത്തെ ആശ്രയിച്ചാണ്. അവൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അവന് നല്ല ഭക്ഷണം കിട്ടിയാലും, നല്ല ഭക്ഷണം അല്ല എന്തെങ്കിലും കിട്ടിയാൽ എല്ലാം ദൈവം തന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു, യേശുവെ നന്ദി, യേശു സ്തോത്രം എന്ന് പറയുകയാണ് അവനെ. അപ്പോൾ കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. സ്നേഹം ദൈവാശ്രയത്തിൽ പോകുന്നവനാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുക. പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും നിനക്ക് വീഴ്ചകളും പരാജയങ്ങളും ഒറ്റപ്പെടലുകളും തകർച്ചകളും അപമാനങ്ങളും ബലഹീനതകളും ഒക്കെ വരുമ്പോൾ നീ ദൈവത്തെ ആശ്രയിക്കണം. ദൈവമേ, അങ്ങാണ് എൻ്റെ ആശ്രയം, അങ്ങാണ് എൻ്റെ ബലം, അങ്ങാണ് എൻ്റെ ശക്തി, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ കർത്താവെന്ന് ഏറ്റു പറയണം. അപ്പോൾ ആ ദൈവ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവം നിന്നെ കൈവിടില്ല. തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും യേശു തിരഞ്ഞെടുത്തിട്ടുണ്ട്. യേശു തിരഞ്ഞെടുത്തവരായോണ്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കാൻ, ഈ വചനം കേൾക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവിനെ കൂടുതൽ ആരാധിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളുകൊണ്ട് യേശുവെ സ്നേഹിച്ച് ആരാധിക്കുക. എങ്കിൽ ഈ ദിവസം തന്നെ കർത്താവിൻ്റെ സ്നേഹം നിൻ്റെ ആവശ്യങ്ങളിൽ, നിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാണാൻ പറ്റും. കർത്താവിൻ്റെ സ്നേഹം തന്നെ വലയം ചെയ്യുന്ന അതിശക്തമായ അനുഭവങ്ങൾ നിനക്കുണ്ടാകും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.